Hello everyone, what's up people? Hope you guys are doing good. I'm Rizwan. I'm Nazneen. Welcome to Boarding Passports. നമ്മളങ്ങനെ സഞ്ജിബാർ സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡിലെത്തി. ഇതിന് മുമ്പുള്ള രണ്ട് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഫൈനൽ ഡേയിൽ നമ്മൾ എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് സൺറൈസ് എൻജോയ് ചെയ്യാൻ പോയി. ഇപ്രാവശ്യം നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ കടൽ തീരത്തൂടെ നമ്മൾ ഒരുപാട് നടന്ന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു, ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ കണ്ടല്ലേ അന്നത്തെ ദിവസം. ഒരുപാട് സീവീഡ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, പിന്നെ ഒരുപാട് റിസോർട്സ് ഉണ്ട് ആ ലൈനിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇന്നത്തെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് സഫാരി ബ്ലൂ ടൂർ. കിക്കുംവി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബോട്ട് കയറി ഒരു 30 മിനിറ്റ് ബോട്ട് ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മളൊരു സാൻഡ് ബാങ്കിലെത്തും. ഈ ടൂറിന്റെ പ്രത്യേകത, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉണ്ടായത്, ഇതൊരു ഷെയർഡ് ടൂറാണ് ഉണ്ടായത്. അപ്പോൾ പല നാട്ടിലുള്ള ആൾക്കാരും കൂടി ഒരുമിച്ച് വന്ന് ഒരു ബോട്ടിൽ പോയി ഒരുപാട് ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ്, പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോയൊരു ടൂറായിട്ട്. ശരിക്കും ഒരു ഫാമിലി പിക്നിക് പോലെ തന്നെ ഉണ്ടായിരുന്നു. സാൻഡ് ബാങ്കിൽ എത്തിയതിനു ശേഷം നമുക്ക് ഒരുപാട് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് തന്ന്, പിന്നെ അവിടുന്ന് കുറെ എൻജോയ് ചെയ്ത് കുറെ ഫോട്ടോസ് എടുത്തു. സാൻഡ് ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് വാസ് വൈറ്റ് സാൻഡ് സറൗണ്ടഡ് ബൈ ബ്ലൂ വാട്ടേഴ്സ്. ചുറ്റിലും ബ്ലൂ വാട്ടേഴ്സ്, ദൂരെ ദൂരേക്ക് ഒന്നും കാണാനില്ല. അടിപൊളി സ്ഥലമായിരുന്നു. അടിപൊളി സ്ഥലം, കുറെ ബോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം പൊളിക്കും ആ സ്ഥലം. സാൻഡ് ബാങ്കിൽ പോകുമ്പോൾ മെയിൻലി ഓർക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാല്, സൺസ്ക്രീൻ ഇടാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം നമ്മുടെ ചുറ്റും വെള്ളമാണ്, ഡയറക്റ്റ് മുകളിൽ തന്നെ സൂര്യനും. അപ്പോ സൺബേൺ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ രാവിലെ ലോ ടൈഡ് ആയ സമയത്ത് മാത്രം ഈ സാൻഡ് ബാങ്ക് കാണും. സാൻഡ് ബാങ്ക് ഈവനിങ് ആകുമ്പോൾ ഫുള്ള് വെള്ളം കയറി, അങ്ങനത്തെ ഒരു സാൻഡ് ബാങ്ക് അവിടെ ഉണ്ട്, അത് ഫുള്ള് ഡിസപ്പിയർ ആവും. അപ്പോ ഈ ടൂർ നടക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ പോയത് ക്വാലെ ഐലൻഡിലേക്കാണ്. ദാറ്റ് ഈസ് വെയർ എവറിതിങ് ഹാപ്പൻസ്. ഐലൻഡിൽ എത്തിയ പാടന്നെ നമ്മളെ ട്രഡീഷണൽ മ്യൂസിക്കും ഡാൻസും ആയിട്ടാണ് ഇവര് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നല്ല സൂപ്പർ ലഞ്ച് ഫീസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പല വെറൈറ്റീസിലുള്ള മീന്, ലോബ്സ്റ്റർ, സ്ക്വിഡ്, ഓക്ടോപ്പസ്, നല്ല പൊട്ടറ്റോ ഫ്രൈ, നല്ല ക്രഞ്ചി പൊട്ടറ്റോ ഫ്രൈ. അങ്ങനെ നമ്മളെല്ലാരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഐലൻഡ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഐലൻഡിൽ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു, ആർട്ടിഫാക്ട്സ് എല്ലാം സെല് ചെയ്യുന്നത്, പെയിന്റിങ്, ക്രാഫ്റ്റ് വർക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. മെയിൻലി ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോകുമ്പോൾ ബാവബാബ് ട്രീ കണ്ടു. ആഫ്രിക്കൻ റീജിയനിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീ ആണ് ഈ ബാവബാബ് ട്രീ. നിങ്ങൾ മഡഗാസ്കർ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതില് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ട്രീ. സീനറിയിൽ കാണും ഈ ട്രീ, ബാവബാബ് ട്രീ. ഈ ബാവബാബ് ട്രീന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, 1000 വർഷത്തോളം ഇതിന്റെ ആയുസ് ഉണ്ട്. പിന്നെ ഈ ട്രീന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതിന്റെ ബാർക്ക് ഫയർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇവര് ക്ലോത്ത് ഉണ്ടാക്കാനോ റോപ്പ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യും. ഇതിന്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൂട്ടിന്റെ അകത്ത് ഇവര് സ്പൈസ് ഒക്കെ ഇട്ട് അതിന്റെ സീഡ് അതിന് സീസൺ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഐലൻഡെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നല്ല പാട്ടും ഡാൻസ് എല്ലാം കഴിഞ്ഞ് നല്ല സൂപ്പർ ലഞ്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയത് ലാസ്റ്റ് ഡേ ആണ്, പിറ്റേ ദിവസം ബഹ്റൈനിൽ വരികയാണ്, വീണ്ടും ബാക്ക് ടു വർക്ക്. അതെല്ലാം അലിച്ച് നല്ല വിഷമം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു ചെറിയ സമയത്തിൽ തന്നെ നമ്മൾ അവരെ വെച്ച് നല്ല ഫ്രണ്ടായി, ആ ബോട്ടിലുണ്ടായ ആൾക്കാരുമായിട്ട്. അപ്പോൾ അവരെ പിരിയുന്നതിലും ചെറിയൊരു വിഷമം ഉണ്ടായിന്. തിരിച്ചു വരുമ്പോൾ നല്ല പാട്ടെല്ലാം പാടിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ സോങ് നമ്മൾ എപ്പോഴും സഞ്ജിബാറിനെ ഓർക്കുമ്പോൾ ഈ സോങ് എപ്പോഴും നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാവും. സഞ്ജിബാർ എന്ന് പറയുമ്പോൾ ഈ സോങ് ഡയറക്റ്റ്. അപ്പൊ ലാസ്റ്റ് ഡേ ആണ്, നമ്മൾ വേറൊന്നും പ്ലാൻ ചെയ്തില്ല. നമ്മൾ വിചാരിച്ച് റൂമിൽ പോയി ബീച്ച് സൈഡിൽ ഇരുന്ന് കുറച്ചേരം റിലാക്സ് ചെയ്യാം, എൻജോയ് ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ 2 ഗ്ലാസ് എന്താ പൈനാപ്പിൾ ജ്യൂസും കൊണ്ട് ബീച്ചിൽ പോയി ഇരുന്ന് അങ്ങ് ചില്ല് ചെയ്യാൻ വിചാരിച്ചു.
അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിൽ വെറുതെ ഇരുന്ന് ചില്ല് ചെയ്യുമ്പോൾ നമ്മളൊരു മസായി മാനെ പരിചയപ്പെട്ട്, അയാളുടെ പേര് പോലെ പോലെ യാക്കും. അയാൾ പറഞ്ഞു തന്ന കുറേ കഥകളൊക്കെ കേട്ട് നമ്മളവിടെ ഇരുന്നു. മസായി ട്രൈബിൽ പണ്ടുണ്ടായ ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു സിംഹത്തെ കൊല്ലണം. ഭാഗ്യം തന്നെ അയാളെ അയാളുടെ മസായി ജമ്പ് നമുക്ക് കാണിച്ചെന്ന്, ഞാനും കൂടെ ചാടി ജമ്പ് ചെയ്ത് അയാൾ എന്തൊക്കെയോ ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ ഭാഷയിൽ. സിംഹത്തിനൊന്നും കൊന്നിട്ടില്ലെങ്കിലും അന്ന് എനിക്ക് നല്ല സർപ്രൈസ് ആണ് റിസ, നല്ല സൂപ്പർ കാൻഡിൽ ലൈറ്റ് ബീച്ച് ഡിന്നർ, നല്ല കാറ്റെല്ലാം കൊണ്ട് ബീച്ച് സൈഡിൽ അടിപൊളി റൊമാൻറ്റിക് ഡിന്നർ ആയിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ റൊമാൻറ്റിക് ഡിന്നർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിന്നർ ഞാൻ കഴിച്ചിട്ടില്ല. താങ്ക് യു അബ്ദുൾ റഹ്മാൻ ഫോർ അറേഞ്ചിങ് ദിസ് ബ്യൂട്ടിഫുൾ ഡിന്നർ ഫോർ അസ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഫസ്റ്റ് നമ്മൾ കാലുകുത്തിയ ആ ഓർമ്മകളും ആ ബ്യൂട്ടിഫുൾ ബീച്ചും ബ്ലൂ വാട്ടർ സ്നോർക്കലിംഗ് എല്ലാ എക്സ്പീരിയൻസും വെരി ഡിലീഷ്യസ് ഫുഡ് ആ എല്ലാവരുടെയും സ്മൈലിംഗ് ഫേസസ് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് നമ്മൾ തിരിച്ച് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യും. സഞ്ജിബാറിൻ്റെ ഈ ഫുൾ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്തത് അബ്ദുൾ റഹ്മാനാണ്. അയാളുടെ കോൺടാക്ട്സും ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടൂർ ഗൈഡിനെ കാട്ടിയും കൂടുതൽ അബ്ദുൾ റഹ്മാൻ ഇസ് ലൈക്ക് അവർ ഓൺ ഫാമിലി. അതുപോലെയാണ് അബ്ദുൾ റഹ്മാൻ നമ്മളെ മൊത്തം ആ ടൂറിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്തത് അല്ലേ. ഇപ്പോഴും നമ്മൾ അബ്ദുൾ റഹ്മാനും ഫാമിലിയുമായിട്ട് വി ആർ ഇൻ കോൺടാക്ട്. അപ്പോൾ നിങ്ങൾ സഞ്ജിബാറിൽ പോകുന്നുണ്ടെങ്കിൽ വി ഹൈലി റെക്കമെൻഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത്. നമ്മുടെ സഞ്ജിബാർ സീരീസ് ഇവിടെ തീരെയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ ഹോൾ സീരീസ്. പുതിയ ഡെസ്റ്റിനേഷൻ്റെ സീരീസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.